ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നെല്ലിപ്പുളി പൊട്ടിച്ചൊക്കെ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തും കഴിഞ്ഞ് നമുക്ക് ഉപ്പിലിടാന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നല്ല പോലെ വെള്ളം വെട്ടി തിളച്ചപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് അത് ചൂടാറിയതിന് ശേഷം നമ്മളിതാ കുപ്പിയിലേക്ക് ഒഴിച്ചും കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിലേക്ക് നെല്ലിപ്പുളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ ഉണ്ട്. പക്ഷേ ഈ പച്ചമുളക് കീറി അതിലിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പും മുളകും അതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ മക്കൾ സമ്മതിക്കില്ല കേട്ടോ, അവർക്ക് എരിയെന്ന് പറഞ്ഞിട്ട് മുളക് ഇടാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറിച്ചെടുത്തതാണെങ്കിലും അവർ സമ്മതിക്കാത്ത കാരണം ഇടാനും പറ്റിയില്ല കേട്ടോ. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ നെല്ലിപ്പുളി അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ ഒരു ഉച്ച തിരിഞ്ഞ് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അതുപോലെയായിരുന്നു നമ്മുടെ കോഴിക്കൂടൊക്കെ പറന്നു പോവാമോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കോഴിമക്കളാണെങ്കിലും നല്ല പോലെ പേടിച്ചു കേട്ടോ. ഇത്ര കാറ്റൊന്നും ഈ അടുത്തൊന്നും വീശിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെതാ ഈ കാറ്റും മഴയൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിൽക്കും. ഞാൻ ആദ്യം തന്നെ എടുത്ത് കയ്യിലെടുത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ അങ്ങോട്ട് തുറന്ന് വിട്ടു. അപ്പോൾ അല്ലി അങ്ങോട്ട് ചാടുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കു പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. നിക്കുന് ഏറ്റവും ഇഷ്ടം അല്ലിക്കോഴിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇവരെയൊക്കെ ഒന്ന് തുറന്ന് വിട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മഴയും കാറ്റൊക്കെ ഉള്ളപ്പോൾ കൂടിനുള്ളിനേക്കാളും സേഫ് പുറത്താണെന്ന്. കാരണം ഇവരെവിടെയെങ്കിലും ഇങ്ങനെ സൈഡിലായിട്ട് മഴ കൊള്ളാത്തോടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതൊരു ധൈര്യമാണ്. ഇതിപ്പോൾ രണ്ട് കൂട്ടിലായിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് പേടിയായിട്ട് പരക്കം പാഞ്ഞും ഒതുങ്ങിയും തൂവലിൻ്റെ ഉള്ളിലേക്ക് തല വലിച്ചൊക്കെയാണ് ഇരുന്നിരുന്നത് പാവങ്ങൾ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കാറ്റും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കർട്ടനൊക്കെ ആകെ നനഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി കഴിഞ്ഞ് ഒന്ന് വിരിച്ചിടാണ് കല്ലിൽ. മഴയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതുമാതിരി കാറ്റ് വീശുന്നതൊക്കെ പേടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇതാ ഒരു കുറ്റി ഗ്യാസിന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നതാണ്. മുത്ത് അഷ്ടമിച്ചിറക്കിയായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി വരാമല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് വേഗം പോവാണ് കേട്ടോ. അപ്പോൾ മുത്ത് പോകുമ്പോൾ മൗഗ്ലി കണ്ടില്ല കേട്ടോ. കാണുകയാണെങ്കിൽ അവനിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പറമ്പിലെത്തിയും കഴിഞ്ഞ് അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കലായിരിക്കും. അപ്പോൾ തിരിച്ചു വരുന്നത് വരെ ചിലപ്പോൾ ആ വശത്ത് തന്നെ നിൽക്കൂട്ടാ. അപ്പോൾ ഇതിപ്പോൾ മൗഗ്ലിനെ കണ്ടിട്ടില്ല ഭാഗ്യമെന്നും പറഞ്ഞിട്ടാണ് മുത്ത് പോകുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ പിങ്ക് കളറ് ചെടിയൊക്കെ നല്ല കളറ് വെച്ചിരിക്കുകയാണ് കേട്ടോ. മഴവെള്ളമൊക്കെ കിട്ടിയതിൽ പിന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ചാക്ക് പീസും കൊണ്ട് അങ്ങനെ പോകുന്നത് ഇന്ന് മറ്റൊരു പണി കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. അതെന്ത് പണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ താമരപ്പോട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കുറേ നാളായി താമര പൂ വിരിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിക്കുതേ ഉറക്കം കൂവുന്നുണ്ട് കേട്ടോ. നിക്കുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്, പറയുന്നുണ്ടോ എന്നറിയാൻ എങ്ങാണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ താമരയുടെ ഇതളുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാട്ടിക്കളയാം കേട്ടോ. അതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ചെരിഞ്ഞങ്ങോട്ട് കളഞ്ഞും കഴിഞ്ഞിട്ട് മുഴുവനും അങ്ങോട്ട് കളയണം കേട്ടോ. അതിന് ശേഷം ഈ മണ്ണ് അങ്ങോട്ട് കമിഴ്ത്തി ഇടണം കേട്ടോ. മണ്ണ് കമിഴ്ത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ട്യൂബറ് അതുപോലെ തന്നെ റണ്ണറൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നതൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട ചെളിയാണ്. ഈ ചെളിയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് ഒരു സുഖമില്ല കേട്ടോ അതിൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട്. ഇനിയിപ്പോൾ അതിൽ കൈയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കഴിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു മഴ പെയ്തും കഴിഞ്ഞ് വെള്ളമായിട്ട് ആക്കാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അത് നോക്കി നിന്നാൽ ഇന്ന് തന്നെ നടലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇതാ ഞാനിങ്ങനെ ക്ലിയർ ചെയ്തും കഴിഞ്ഞിട്ട് അതിങ്ങനെ പതുക്കെ വലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്യൂബർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത്ര വലുതായിട്ടൊന്നും നമ്മുടെയൊക്കെ അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഒരെണ്ണൊക്കെയാണ് കണ്ടത്. എന്തായാലും കണ്ടതൊക്കെ എടുത്തും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളവും ആയിട്ടുണ്ട്. ഇനി അങ്ങനെ മഴവെള്ളം തന്നെ വന്നു കഴിഞ്ഞിട്ട് അത് നിറയട്ടെ എന്നിട്ട് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ നമ്മുടെ റിയ ഡെലിവറിയൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും വയറങ്ങോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലെ വന്നപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വരിക്കപ്ലാവിൽ ചക്ക പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒരെണ്ണം തോണ്ടി അങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ അതിലെ ചുളകളൊക്കെ പറിച്ചിട്ടതാണ്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ അയൽവക്കക്കാർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരു കഷ്ണം കൊണ്ട് മോൾ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെയാണ്
ആണെങ്കിൽ ഇഷ്ടം പോലെ വേപ്പാണ് കേട്ടോ. വേപ്പിലകൾ, വേപ്പ് മരം കാട് പോലെയൊക്കെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇഷ്ടം പോലെ വേപ്പ് മരങ്ങൾ ഉണ്ട് അവരുടെ വീട്ടിൽ. അപ്പോൾ കുറച്ച് ഞാൻ ആവശ്യത്തിനുള്ളത് ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കോവയ്ക്കപ്പന്തലിൽ ഇപ്പോഴും കുറച്ചേശെ ഓരോരോ കോവയ്ക്ക കൂട്ടന്മാർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴവെള്ളമൊക്കെ കിട്ടി, അതുപോലെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടായിക്കോളും കേട്ടോ. പിന്നെ ഞാൻ ഇതാ റോസിൻ്റെ കമ്പ് കുഴിച്ചിട്ടത് ഇതാ പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ സന്തോഷമാണ്. പിന്നെ നമ്മുടെ മഞ്ഞ റോസിലും ഒരു കുഞ്ഞു മുട്ടുണ്ട് കേട്ടോ. അതും കുറച്ചേശെ വളർന്ന് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ചെടിയാണെങ്കിൽ വേനൽക്കാലത്ത് നശിച്ചു പോയി എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ മഴവെള്ളം കുടിച്ചും കഴിഞ്ഞിട്ട് അസലായിട്ടുണ്ടായി വരികയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ വിത്തുകളുണ്ടല്ലോ, വേണ്ട വിത്തൊക്കെ ഇട്ട് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഇതാ ഇങ്ങനെ മുളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ചീര വിത്തും. അവിടുന്ന് കിട്ടിയ എല്ലാ വിത്തുകളും നല്ല രീതിക്ക് തന്നെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോഴിമക്കൾ കൊത്തി തിന്നില്ലാണ്ട് നമുക്ക് കുറച്ചങ്ങോട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്ത് നടന്നിട്ട് മൗകളി കൂടെ വരുന്നില്ല, കാരണം ഈ മഴയും വെള്ളമൊക്കെ കിടക്കുന്ന കാരണം അവൻ അറപ്പാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് വെയിലടിച്ചെങ്കിലാണ് അവൻ അങ്ങനെ വരുള്ളൂ കേട്ടോ. നെൽക്കതിരി ഇതാ ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണ്. സൂചിമോനെ പോലെയാണ് നമ്മുടെ ഈ ചീരവിത്ത് പാവിയത് മുളച്ച് പൊന്തുന്നത് കേട്ടോ. എത്ര എണ്ണം അതിൽ പിടിക്കുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ പാവിയത് മുഴുവൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കോഴിമക്കളുടെ കാര്യമൊന്നും പറയേ വേണ്ട. രാവിലെ മഴക്കാരും മഴയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം നിൽക്കുവിനെ ഗാർഗിയുടെ ഒപ്പമുള്ള കൂട്ടിൽ അങ്ങോട്ട് കയറ്റും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും മഴ മാറും, പിന്നെ അവനെ വീണ്ടും പുറത്തിറക്കും. ഇന്ന് രാവിലെ നമ്മൾ കടലക്കറിയും അതുപോലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരിക്കറിയും കൂടി നമുക്ക് വെക്കണം. അപ്പോൾ ആ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂട്ടോടെ കഴിക്കാനാണ് ടേസ്റ്റല്ലോ. നമ്മുടെ വഴുതനങ്ങ ചെടിയിലാണെങ്കിൽ നിറയെ കീടങ്ങളാണ് കേട്ടോ. ആ കീടങ്ങളാണെങ്കിൽ ഈ ഇലയുടെ നീര് ഊറ്റി കുടിച്ചും അതുപോലെ നിറയെ ഹോൾസൊക്കെ ഇട്ടും കഴിഞ്ഞാൽ ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിൽ കാണാത്ത കാരണം എന്താ പറയുക, വേപ്പെണ്ണ മിശ്രിതമൊന്നും തെളിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കുപ്പിയിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതാ നേരം വെളുത്ത് വലിയൊരു മഴയൊക്കെ പെയ്തതിന് ശേഷം ഒരു നേരിയ വെയിൽ ഉദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതാ ഇതിൻ്റെ ചീറ്റായിട്ടുള്ള ഇലകളൊക്കെ നമുക്കങ്ങോട്ട് പറക്കി കളയാം. അതുപോലെ തന്നെ ഈ വണ്ടുകളെ കൈകൊണ്ടൊന്ന് തുരത്തി കളയുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതാ വേപ്പെണ്ണ മിശ്രിതം ഒഴിച്ചിട്ടുള്ളത് ഒരു കുപ്പി എടുത്തും കഴിഞ്ഞ് ഇതാ നല്ല പോലെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. വേപ്പെണ്ണയും അതുപോലെ തന്നെ ഇതിൽ ഷാമ്പും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ മുളകിനൊക്കെ നല്ല പോലെ അങ്ങോട്ട് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെയിൽ കണ്ടാലാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെയിലില്ല, പക്ഷെ മഴയില്ലാത്തൊരവസ്ഥയാണ്. ഒരു നേരിയൊരു വെളിച്ചം എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഞാനിത് തെളിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്രമാത്രം കീടങ്ങളാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ ചെടീനെയൊക്കെ ആക്രമിക്കുന്നത്. പച്ചമുളകിന് അത്ര കുഴപ്പമില്ല, ഇതിനാണ് കൂടുതലായിട്ട് ഇത് ആക്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് തളിക്കാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തളിച്ച് നോക്കിയിട്ട് വേണം, ഇതൊക്കെ പോയാൽ നല്ല ഉഷാറായിട്ട് വഴുതനങ്ങ ഉണ്ടാവും. നിറയെ പൂവൊക്കെ ഉണ്ടായതാണേ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.